എനിക്ക് വളരെ രസകരമായ അനുഭവങ്ങൾ കൂടുതലുണ്ടായത് ബോക്സർ എന്ന ചിത്രം എടുത്ത സമയത്താണ്. നമ്മുടെ ഒരു നടൻ ഡിലേ ആക്കിയിരിക്കുക, ഇത്രയും സെറ്റപ്പ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അനി വന്ന് ലാൻഡ് ചെയ്തു. ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, നിങ്ങളാരും തന്നെ ഒരക്ഷരം മിണ്ടിപ്പോരുത്, എനിക്ക് കൊടുക്കേണ്ട ഡോസ് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. പൂക്കളൊക്കെ എറിഞ്ഞ് പുള്ളി സ്വീകരിക്കുന്ന ലെവലിൽ അത് പുള്ളി കളിയാക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. എന്നെ വേണമെങ്കിൽ രണ്ട് അടി അടിച്ചിരുന്നെങ്കിലും എനിക്കിത്ര വിഷമം തോന്നില്ലായിരുന്നു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ദിനേശ് പണിക്കരാണ്. ഇത് എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനലിൻ്റെ പേര് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, ദ പോയിൻ്റ് വിത്ത് ഡി പി. വീണ്ടും അതിൻ്റെ കാര്യം പറയുകയാണ്. ദ പോയിൻ്റ് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ക്യാൻ ബി എ മീറ്റിംഗ് പോയിൻ്റ്, ഇറ്റ് ക്യാൻ ബി എ ഡിബേറ്റിംഗ് പോയിൻ്റ്, ഇറ്റ് ക്യാൻ ബി എ ടോക്കിംഗ് പോയിൻ്റ്. ഏത് പോയിൻ്റ് ആയാലും ശരി, വിത്ത് ഡി പി. ഡി പി എന്ന് പറയുന്നത് ഞാൻ ദിനേശ് പണിക്കർ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒരു തുടക്കം കുറിച്ചു ഇതിൻ്റെ. എന്നാൽ ഇപ്രാവശ്യം വീണ്ടും ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സിനിമാ ജീവിതത്തിൽ നടന്ന ചില രസകരമായ മുഹൂർത്തങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് വന്നപ്പോഴേക്ക് ഏത് പടം വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. നാച്ചുറലി ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കിരീടം എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. കാരണം കിരീടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നിർമ്മിച്ച ചിത്രമാണ്. അത് ഏറ്റവും ഹിറ്റായ ചിത്രമാണ്, ഒരു മോഹൻലാൽ ചിത്രമാണ്, ഒരു തിലകൻ ചിത്രമാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലെടുത്താലും ശരി ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു പടം തന്നെയാണ്. അതിൻ്റെ കാര്യങ്ങളോട് വരുന്നതിന് മുമ്പ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വളരെ രസകരമായ അനുഭവങ്ങൾ കൂടുതലുണ്ടായത് ബോക്സർ എന്ന ചിത്രം എടുത്ത സമയത്താണ്. ബോക്സർ എന്ന് പറയുന്നത് ബാബു ആൻ്റണി അഭിനയിച്ച ഒരു സിനിമയാണ്. അതിലെ നായിക പുതിയൊരു നായികയായിരുന്നു, ഹരിത എന്നാണ് കുട്ടിയുടെ പേര്. ചെന്നൈയിലുള്ള ഒരു നായികയാണ്. അത് സംവിധാനം ചെയ്തത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ബൈജു കൊട്ടാരക്കരയാണ്. അങ്ങനെ ആ സിനിമയുടെ ഓർമ്മകൾ 1995 ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ഒരു സിനിമ ഞാനിങ്ങനെ ആലോചിച്ച് വരുമ്പോഴേക്കും ഇതിനകത്ത് ഇപ്പോൾ വളരെ രസകരമായ കാര്യങ്ങളാണ് പറയാൻ പോകുന്നതെങ്കിലും ഒരു നിമിഷം ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമത്തോടുകൂടി ഒരു കാര്യം അവതരിപ്പിക്കാനുണ്ട്. ഞാൻ ഈ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇന്ന് ജീവിച്ചിരിപ്പില്ല. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു. വർഷങ്ങളോളം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് അനവധി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു രണ്ട് സിനിമയിലോളം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അനിൽ മുരളി. ഈ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം നമ്മളെല്ലാം വിട്ടു പിരിഞ്ഞു പോയത്. ഈ അനിൽ മുരളിയെ ഞാൻ അന്നത്തെ കാലത്ത് വിളിച്ചിരുന്നത് എ വൺ അനി എന്നാണ്. അതിനൊരു കാര്യമുണ്ട്. എ വൺ അനി എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് എ വൺ സ്റ്റുഡിയോയിൻ്റെ ഓണറായിരുന്നു. അങ്ങനെ എ വൺ അനി എന്നാണ് അന്നത്തെ കാലത്ത് 1995 അനി അറിയപ്പെടുന്നത്. അന്ന് ഞാൻ ഈ സിനിമ നിർമ്മിക്കുമ്പോൾ എ വൺ അനിയെ നമ്മൾ, കാരണം ട്രിവാൻഡ്രത്തുകാരനാണ്, നല്ലൊരു നടനാണ്, നല്ല സുഹൃത്താണ്, അങ്ങനെ എല്ലാം കൊണ്ടും പുള്ളിക്ക് നല്ലൊരു കഥാപാത്രം അതിനകത്ത് കൊടുത്തു, ഫിക്സ് ചെയ്തു. ആദ്യത്തെ രണ്ട് ദിവസം പുള്ളി വന്നു, കറക്റ്റായിട്ട് അഭിനയിച്ചു. നല്ല ഗംഭീര, നല്ല നടനാണല്ലോ പുള്ളി, വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരാൾ. അങ്ങനെ നമ്മൾ ആസ്വദിച്ചിങ്ങനെ ഷൂട്ടിങ്ങെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനിക്കൊന്ന് 4-5 ദിവസമാണ്. നമ്മളവിടെ ഇവിടുത്തെ ഒരു ഏറ്റവും പ്രമാദമായ ഒരു സ്ഥലമുണ്ട്, കോബാങ്ക് ടവർ എന്ന് പറഞ്ഞാൽ. അന്നത്തെ കാലത്ത് കോബാങ്ക് ടവർ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് അറിയപ്പെടുന്നൊരു സ്ഥലമാണ്. കാരണം അവൻ അതിനകത്താണ് ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് ഒരു എസ്കലേറ്റർ വന്നിരിക്കുന്നത്. മാത്രമല്ല, ഒരു നല്ല ഹൈ റൈസ് ബിൽഡിങ്ങാണ്, 10-12 നിലയുള്ളൊരു ബിൽഡിങ്ങാണ്, ഒരു സർക്കാർ മന്ദിരമാണ്. എല്ലാം കൊണ്ടും അത് വളരെ ശ്രദ്ധിക്കപ്പെടുന്നൊരു ബിൽഡിങ്ങായിരുന്നു. അപ്പം നമ്മളത് ഒരു എയർപോർട്ടിൻ്റെ ഒരു റിസപ്ഷനായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് അവിടെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അത് വാടകയ്ക്കെടുത്തു. അതിനുള്ള എമൗണ്ട് ഗവൺമെൻറ്റിൽ കെട്ടിവെച്ചു. രാവിലെ 7 നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള നിബന്ധന കൊടുത്തു, എല്ലാവരും 7 എത്തണം. അപ്പോൾ ആ സിനിമയിൽ ഒരു രംഗമുണ്ട്. രംഗത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ വരുന്ന ഒരു രാഷ്ട്രീയക്കാരനെ സ്വീകരിക്കാനായിട്ട് താലപ്പൊലി സെറ്റപ്പും താളവും മേളവും എല്ലാം ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അദ്ദേഹം ഇറങ്ങി വരുന്നതും ആ ഒരു സെറ്റപ്പാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള 7 തന്നെ ഫുൾ സെറ്റപ്പ് എന്ന് നമ്മുടെ രാജു ആണ് അതിൻ്റെ, രാജു ഞാറക്കലാണ് അതിൻ്റെ കൺട്രോളർ. വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തു. എല്ലാവരും എത്തി, ബാബു ആൻ്റണി എത്തിക്കഴിഞ്ഞു, ബാക്കി വരേണ്ട ആർട്ടിസ്റ്റുകളൊക്കെ എത്തിക്കഴിഞ്ഞു. നോക്കിയപ്പോൾ ഒരാളുടെ ഒരു കുറവ്, നോക്കിയപ്പോൾ ആരാ എ വൺ അനിയെ കാണുന്നില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് മൊബൈലുള്ള കാലമല്ല, 95. അപ്പോൾ എ വൺ അനി താമസിക്കുന്ന നമ്പർ എല്ലാവർക്കും അറിയാം. ആ നമ്പറിലൊക്കെ പുള്ളിയെ വിളിക്കുന്നു, പുള്ളിയെ കിട്ടുന്നില്ല. വിളിക്കുന്നു, റിങ് പോകുന്നുണ്ട്, എടുക്കുന്നില്ല. അവസാനം നമ്മൾ ആളെ വിട്ടു. ആളെ വിട്ട് കഴിയുമ്പോഴേക്കും യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും ഇല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു വീടിനകത്തുണ്ട്, മിക്കവാറും ഉറങ്ങിപ്പോയതായിരിക്കും. കാരണം 7 എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ ഒരു സിനിമാക്കാരനെ സംബന്ധിച്ച് വർക്കില്ലെങ്കിൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നൊരു സമയമാണല്ലോ. അപ്പോൾ അതായിരിക്കും എന്ന് ഞങ്ങളുടെ ഒരു നിഗമനത്തിൽ ഞങ്ങളെത്തി.
വീണ്ടും ആളെ വിട്ടു. ആളെ വിട്ട് ഡോറെ തട്ടി തട്ടി ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഉറക്കത്തി നാശൻ എഴുന്നേറ്റ് വന്നു. എന്തോ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കണക്കൂട്ടിൽ തെറ്റിപ്പോയതാണ്, ഡേറ്റ് മാറിപ്പോയതാണോ എന്താണെന്നറിയില്ല. ഏതായാലും ഒരു 8:30 ആയപ്പോഴേക്കും അവിടെ അനി എത്തുന്നു. കാരണം അനി വന്നാൽ മാത്രമേ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വർക്കും നടന്നിട്ടില്ല. 7 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുക്കേണ്ട സ്ഥലത്ത് ഡയറക്ടർ ഭയങ്കര ചൂടാകുന്നു. ഞാനാണെങ്കിൽ അതിനെക്കാട്ടിലും അപ്പം രോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അനി വരുമ്പോഴേക്കും, അനി എൻ്റെ സുഹൃത്തും കൂടെ അല്ലേ, ഞാൻ എങ്ങനെ വഴക്ക് പറയും? അപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, നിങ്ങളാരും തന്നെ ഒരക്ഷരം മിണ്ടിപ്പോരുത്, അനിക്ക് കൊടുക്കേണ്ട ഡോസ് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ്, ദിനേശ് പണിക്കർ എന്താ ചെയ്യാൻ പോകുന്നത്, പ്രൊഡ്യൂസർ എന്താ ചെയ്യാൻ പോകുന്നത്. കാരണം അത്ര ദേഷ്യത്തിൽ നിൽക്കുകയല്ലേ, എനിക്കൊരു നഷ്ടം വന്നിരിക്കില്ലേ. ഇനിയാളി 2 മണിക്കൂർ നമ്മുടെ ഒരു നടൻ ഡിലേ ആക്കിയിരിക്കുക, എത്രയും സെറ്റപ്പ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അനി വന്ന് ലാൻഡ് ചെയ്തു. അനി വന്ന് ലാൻഡ് ചെയ്തു, മുഖത്ത് ആ ജാളിയതയുണ്ട്. പുള്ളിക്ക് വന്നതിൻ്റെ ആ ഒരു ഡിലേയുടെ ഒരു പ്രശ്നങ്ങളെല്ലാം മുഖത്ത് കാണിച്ചുകൊണ്ടാണ് പുള്ളി വരുന്നത്. ഈ വരുന്ന സമയത്ത് അവിടെ ബാൻഡ് മേളമൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു സ്വീകരിക്കാൻ വേണ്ടി ബാൻഡ് മേളം അടിക്കാൻ പറഞ്ഞു. അങ്ങനെ അനി ഇറങ്ങി നടന്നു വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സിനിമയിൽ കാണേണ്ട ആ ഒരു രംഗം പോലെ തന്നെ പുള്ളി എല്ലാവരും കൂടെ പൂക്കളൊക്കെ എറിഞ്ഞ് പുള്ളിയെ സ്വീകരിക്കുന്ന ലെവലിൽ അത് പുള്ളി കളിയാക്കുന്ന രീതിയിൽ അങ്ങ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു അറിയാമോ? അനി അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നു, ദിനേശേട്ടാ എന്നെ വേണമെങ്കിൽ 2 അടി അടിച്ചിരുന്നെങ്കിലും എനിക്ക് ഇത്ര വിഷമം തോന്നില്ലായിരുന്നു. പക്ഷേ ഇത് ഇത്രയും പേര് എന്നെ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കളിയാക്കുന്ന രീതിയായിപ്പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി ഒരിടത്ത് പോലും ഞാൻ ലേറ്റ് ആകില്ല. അപ്പം ഞാൻ കെട്ടിപ്പിടിച്ചോണ്ട് എന്നോട് പറഞ്ഞു, അനി അതാണ് വേണ്ടത്, എനിക്ക് എന്താ മിസ്റ്റേക്ക് പറ്റിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, എന്തായാലും ഇന്നത്തെ ദിവസം കൊണ്ട് ഒരു സിനിമയിൽ കൃത്യനിഷ്ഠതയ്ക്കുള്ള ആ വില കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ദിവസം നമുക്ക് വർക്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് വേണം കിടന്നുറങ്ങുന്നതായാലും എഴുന്നേൽക്കുന്നതായാലും എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം അനി ലേറ്റ് ആക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും എന്നെ സംബന്ധിച്ച് അനി നല്ല സുഹൃത്തായിരുന്നു. അനി അന്നത്തെ ആ ഒരു ദിവസം അയാൾ വഴക്ക് പറയേണ്ടതിന് പകരം ഞാനയാൾ താലപ്പൊലി മേളമൊക്കെ ആയിട്ട് അയാൾ സ്വീകരിച്ചപ്പോൾ അയാളുടെ ഹൃദയത്തിൽ അതൊരു വലിയ നൊമ്പരമായിട്ട് നിന്നു എന്നുള്ളൊരു പരമാർത്ഥം തന്നെയാണ്. അതങ്ങനെ ഒരു കഥ. പിന്നെ അത് 2-ാമത്തെ ഒരു കഥ ഇങ്ങനെ ആലോചിച്ചെടുക്കുമ്പോൾ അത് വളരെ രസകരമായൊരു കഥയാണ്. അതും ബോക്സറിൽ തന്നെയാണ്. ബോക്സർ ഇങ്ങനെ ഷൂട്ടിംഗ് നടക്കുന്നു. ഞങ്ങളുടെ ഷൂട്ടിങ്ങിൻ്റെ ക്യാമറമാൻ എന്ന് പറയുന്നത് അന്നത്തെ വളരെ പ്രസിദ്ധനായ ഒരു ക്യാമറമാനാണ്, സഞ്ജീവ് ശങ്കർ. സഞ്ജീവ് ശങ്കർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ചൂടനാണ്. പുള്ളിക്ക് പുള്ളിയുടെ വർക്ക് എന്നുള്ള ആ ഒരു ഫീലിങ്സ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പുള്ളി വേറെ ഒരു നോട്ടവും ഇല്ല. ഫ്രണ്ടിൽ നിൽക്കുന്ന പ്രൊഡ്യൂസറാണെങ്കിൽ പോലും വഴക്ക് പറയും. ആ ലെവലിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് സഞ്ജീവ് ശങ്കർ. അപ്പോൾ സഞ്ജീവ് ശങ്കർ അന്ന് ആ പടത്തിൽ എൻ്റെ കൂടെ ആദ്യമായിട്ടാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. പുള്ളി വന്നു വർക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനകത്ത് കുറച്ച് ഗുണ്ട ടൈപ്പ് ആൾക്കാരെ വേണം, നല്ല ഹൈറ്റും ഫിഗറും. എന്നാൽ അതേസമയം അവർക്ക് പടത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴേക്കും അത് ബൈജു കൊട്ടാരക്കരെയും കൺട്രോളർമാരും എല്ലാം കൂടി ചേർന്ന് തീരുമാനിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് അയാളെ വിളിക്കാം ഇയാളെ വിളിക്കാം. അപ്പോൾ എനിക്ക് ആ സെക്ഷനിൽ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ ഇടപെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും ഒരു ഷൂട്ടിംഗ് നടന്നു. ഈ പറയുന്ന നമ്മുടെ ഗുണ്ടാസ് ഞാൻ നോക്കിയപ്പോഴേക്കും അതിനകത്ത് തലേന്ന് തന്നെ ഹോട്ടൽ അമൃതയിൽ വന്നിട്ട് ബൈജു കൊട്ടാരക്കര സംവിധായകൻ ഒരാൾ കണ്ടിരുന്നു. അപ്പോൾ അയാൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കി ഇയാൾ കൊള്ളാൽ ആൾ, നല്ല ഹൈറ്റുണ്ട്, നല്ല തടിയുണ്ട്, നല്ല ബോഡിയുണ്ട്, കണ്ടാൽ ഒരു ഒരു ആർക്കായാലും ഒരു ഒരു റഫ് ലുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അയാളെ കൊണ്ട് മുടി എന്തോ പറ്റ വെട്ടിക്കുകയും കൂടി ചെയ്തു. ആ പറ്റ വെട്ടിയ മുടിയായിട്ടാണ് നെക്സ്റ്റ് ഡേ അദ്ദേഹം ഷൂട്ടിങ്ങിന് രാവിലെ വന്നത്. ഞാൻ ലൊക്കേഷനിൽ നിന്നപ്പോൾ ഇത് കാണുകയും ചെയ്തു. പിന്നെ 4-5 ഈ സോ കോൾഡ് ഗുണ്ടസ് അവർ പ്രധാന ക്യാരക്ടേഴ്സാണ് അതിനകത്ത്. അവരെല്ലാം വന്നു, അഭിനയിച്ചു, പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ വൈകിട്ട്, ഞാൻ ഈ പറഞ്ഞ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഫുൾ ടൈം ലൊക്കേഷനിൽ ഇരിക്കാൻ ഞാൻ എന്നെ കൊണ്ട് സാധിക്കില്ലല്ലോ. ഞാൻ കുറച്ച് പൈസയുടെ ആവശ്യത്തിന് വേണ്ടിയും അടുത്ത ദിവസത്തെ ലൊക്കേഷന് വേണ്ടിയും ഒക്കെ ഇങ്ങനെ ഓടിച്ചാടി നടന്ന് വൈകിട്ട് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ മുറുകുറുപ്പ് അവിടെ നടക്കുന്നു. അന്വേഷിച്ച് വന്നപ്പോൾ എന്താണെന്നറിയാമോ? അതായത് ഈ 5 ഗുണ്ടമാരിൽ ഒരാൾ, അയാൾ ഈ പറഞ്ഞ സഞ്ജീവ് ശങ്കറായിട്ട് കുറച്ച് വാഗ്വാദം നടന്നു, കുറച്ച് പ്രശ്നങ്ങൾ നടന്നു. അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ സഞ്ജീവ് ശങ്കർ ഈ വ്യക്തിയോട്, വ്യക്തി ആരാന്ന് പറയാം, വ്യക്തി ഭയങ്കര സസ്പെൻസിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഈ വ്യക്തിയെ കുറച്ച് മോശമായിട്ട് പെരുമാറി അയാളോട്. അപ്പോൾ ആ വ്യക്തി ആരാണെന്നോ അയാളുടെ വലിപ്പം എന്താണെന്നോ നമ്മുടെ സഞ്ജീവ് ശങ്കറിന് അറിയില്ലായിരുന്നു. എനിക്കും അറിയില്ലായിരുന്നു ആ നിമിഷം വരെ, എനിക്കറിയില്ലായിരുന്നു.
പിന്നീട് വൈകിട്ട് നമ്മുടെ ആ ഒരു കണ്ടിന്യൂറ്റി സീനിന് വേണ്ടി അദ്ദേഹം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തതിന് ശേഷം ആ ഒരു അടിപിടി രംഗം വരെ നടക്കാമായിരുന്ന ഒരു രാവിലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്ത് വൈകിട്ട് ഇവരെ പാച്ചപ്പ് ചെയ്ത് വൈകിട്ട് ഷൂട്ടിങ്ങിന് വന്നപ്പോഴാണ് ഞാൻ ഈ മഹാനെ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തെ മേയറായിരുന്ന ശ്രീ പത്മനാഭൻ സാറിൻ്റെ മകനായ ബിജു പപ്പനാണ് ആ വ്യക്തി. അപ്പോൾ ബിജു പപ്പൻ അതിന് ശേഷമാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് മാറിയത്. ബിജു പപ്പൻ അന്ന് ആ കാണിച്ചിരുന്ന ദേഷ്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ബിജുവിനെ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ബിജു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് ഈ ഒരു കഥ ഞാൻ എന്തായാലും അവതരിപ്പിക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ ചേട്ടാ, ചേട്ടൻ നടന്ന കഥയല്ലേ. എന്നിട്ട് പുള്ളി എൻ്റെ ഓർമ്മ ആ ഒരു ഒന്ന് പുതുക്കി തന്നു എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. ഞാൻ പറഞ്ഞ രീതിയിൽ ചെറിയൊരു ഒരു മാറ്റം ഉണ്ടായിരുന്നു, പുള്ളി അത് കറക്റ്റ് ചെയ്തു, ഇങ്ങനെയാണ് ചേട്ടാ സംഭവിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ ബിജു പപ്പനുമായിട്ട് ഒരു ചെറിയൊരു അടി വരെ നടക്കാവുന്ന ഘട്ടത്തിൽ നിന്ന് സഞ്ജീവ് ശങ്കർ രക്ഷപ്പെട്ട് ഓടിയത് ഭയങ്കര രസകരമായൊരു സംഭവമായിട്ട് ഞങ്ങളുടെ മനസ്സിൽ ഇന്ന് നിൽക്കുന്നു. അതാണ് ബോക്സറിലെ രണ്ടാമത്തെ കഥ. പിന്നെ ബോക്സറിലെ മൂന്നാമത്തെ ഒരു കഥ. ഇതൊക്കെ ശരിക്കും പറയുമ്പോൾ ബോക്സർ അങ്ങനെ വലിയൊരു മഹത്കരമായ സിനിമയായിട്ട് വന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ സിനിമ വിഷ്വലി നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞാനൊരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് എൻ്റെ മനസ്സിൽ കണ്ട ഒരു സിനിമയുടെ ഡയറക്ടർ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്കൊന്നും വന്നിട്ടില്ല. പിന്നെ ടോട്ടലി ഒരു ബോക്സിങ് എന്നൊരു കൺസെപ്റ്റ് ജനം ആക്സെപ്റ്റ് ചെയ്തില്ലാത്തതുകൊണ്ടാകാം. ബാക്കിയെല്ലാം ടോട്ടലി അതിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു, അതിനകത്ത് നല്ല വിഷ്വലൈസേഷനായിരുന്നു, സ്ക്രിപ്റ്റ് കലൂർ ഡെന്നിസിൻ്റെ ആയിരുന്നു, എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. എന്നാൽ അതിനകത്ത് ഞങ്ങളുടെ ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ നടന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതും ഇന്ന് അഗസ്റ്റിൻ എന്ന നടൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ കഥ പറയാൻ അദ്ദേഹം തന്നെയാണ് യോഗ്യൻ. കാരണം ആ കഥ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമ കണ്ട ആൾക്കാരുടെ ഒരു മെമ്മറിയിലോട്ട് ഞാൻ കൊണ്ടുപോവുകയാണ്. ക്ലൈമാക്സ്, ക്ലൈമാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നരേന്ദ്രപ്രസാദാണ് അതിനകത്തെ വില്ലൻ. നരേന്ദ്രപ്രസാദിനെ ഒരു കാറിനകത്തിട്ട് നമ്മുടെ ഹീറോ ആയ ബാബു ആൻ്റണി പൂട്ടുന്നു. പൂട്ടിക്കഴിഞ്ഞ് ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് ഇറങ്ങാൻ വയ്യ. അത് കഴിഞ്ഞ് ബാബു ആൻ്റണി ഇങ്ങനെ നടന്ന് വരുന്ന സമയത്ത് ഒരു റിമോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ ആ കാറ് എക്സ്പ്ലോഡ് ചെയ്യുന്നു. അത് വളരെ പ്ലാൻഡായിട്ട് തന്നെ, എനിക്കൊന്ന് 50 ലിറ്റർ ഡീസലോ പെട്രോളോ അതിന് നമ്മൾ വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ അത്രയും ഹൈറ്റിൽ തന്നെ അതിൻ്റെ ഫ്ലെയിംസ് എല്ലാം പോയി. രണ്ട് ആംഗിളിൽ നിന്നാണ് നമ്മളൊരു ക്യാമറ വെച്ചത് കവർ ചെയ്തത്. ക്ലൈമാക്സ് അല്ലേ, ഗംഭീരമാകണ്ടേ? അപ്പോൾ ഒരു ക്യാമറയുടെ ബാക്കിൽ ഈ ഡയറക്ടർ ഞങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, അതായത് ക്യാമറമാൻ ഇവിടെ ഉണ്ട്, അപ്പുറത്തൊരു ക്യാമറ വെച്ചിട്ടുണ്ട്, അവിടെ നിന്നൊരു വേറെ ആംഗിൾ എടുക്കുന്നുണ്ട്. ഇവിടെ ഡയറക്ടർ, പ്രൊഡ്യൂസറായ ഞാൻ നിൽപ്പുണ്ട്, പിന്നെ എൻ്റെ തൊട്ട് സൈഡിലായിട്ട് അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന കുടമാളൂർ രാജാജി, ഇത്രയും സിൻസിയറായിട്ടുള്ള ഒരു അസോസിയേറ്റിനെ നമുക്ക് കിട്ടാൻ വലിയ പാടാണ്. ലാസ്റ്റ് മിനിറ്റ് വരെ ഇങ്ങനെ ചാടി പുള്ളി നിന്നതിന് ശേഷം പുള്ളി അവിടെ എത്തി, ശരി ശരി ഓക്കെ ഓക്കെ ടേക്ക് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ പുള്ളി ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ്. ഇതുകൂടാതെ എൻ്റെ സൈഡിൽ നിൽക്കുന്ന വേറൊരു വ്യക്തി എന്ന് പറയുന്നത് അഗസ്റ്റിനാണ്. അപ്പോൾ അഗസ്റ്റിൻ്റെ അന്ന് വർക്കെല്ലാം കഴിഞ്ഞു, അഗസ്റ്റിൻ രാത്രി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അഗസ്റ്റിനും കൂടെ ഈ ആകാംക്ഷയിൽ, കാരണം ഒരു നല്ലൊരു സീനല്ലേ എടുക്കാൻ പോകുന്നത്. അങ്ങനെ അവിടെ ബാബു ആൻ്റണി നടന്നു വരുന്നു, ബോംബ് പൊട്ടുന്നു, സംഗതി എല്ലാം പൊട്ടിത്തെറിക്കുന്നു. പക്ഷേ ഞങ്ങൾ നല്ല ഡിസ്റ്റൻസിട്ടാണ് ഈ ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ എന്തായാലും അവിടെ നിന്ന് ഒരു ദോഷം വരാൻ വഴിയില്ല, നമുക്കിങ്ങോട്ടൊന്ന് ഫ്ലെയിം വരില്ലല്ലോ, അവിടെ നിന്ന് തെറിച്ചൊന്നും വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വാസത്തിലിരിക്കുകയാണ്. അപ്പോൾ ഞാനും വലിയ ധൈര്യത്തിൽ ക്യാമറയുടെ ബാക്കിലല്ലേ, ക്യാമറയുടെ ബാക്കിൽ നിന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ പൊട്ടിത്തെറിച്ചു, എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഞങ്ങളെല്ലാം ഭയങ്കര കയ്യടി. പക്ഷെ നോക്കുമ്പോൾ ഈ കയ്യടിയുടെ ഇടയിൽ ഒരാളുടെ രോദനം മാത്രം കേൾക്കും, ഒരാൾ കരയുന്നു. സംഭവം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ അഗസ്റ്റിൻ പറഞ്ഞ രീതി പറയുകയാണെങ്കിൽ, അവിടെ പൊട്ടിത്തെറിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു മെറ്റലിൻ്റെ ചീള്, അതാണ് പുള്ളി ഉപയോഗിച്ച ഭാഷ, അതിനകത്ത് ഒരു മെറ്റലിൻ്റെ ചീള് തെറിച്ച് നേരെ രാജാജി എവിടെ തപ്പിപ്പിടിച്ച് വന്ന്. കാരണം ഞങ്ങൾ ഇത്രയും പേര് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കൊന്നും പറ്റിയില്ല. ആ ഒരു ചീളിൻ്റെ കഷ്ണം ഞങ്ങളുടെ ബാക്കിൽ നിന്നിരുന്ന രാജാജി ഇങ്ങനെ കയ്യിലെന്തോ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ആ കയ്യുടെ ഇവിടെ വെയിനിൽ വന്ന് കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്തത് ഇത്രയും സ്പോർട്സിൽ വരുന്ന ഒരു പീസാണ്, മെറ്റൽ പീസാണ്. അത് കട്ട് ചെയ്ത് പോയി അവിടുന്ന് ബ്ലഡ് തെറിക്കാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് എവിടെ നിന്നൊക്കെ ഞങ്ങൾ ഒരു തോർത്ത് സംഘടിപ്പിക്കുന്നു, കൈ കെട്ടുന്നു. നേരെ ഇത് ഷൂട്ട് ചെയ്തത് ചിത്രാഞ്ജലിയിലായിരുന്നു. അപ്പോൾ ചിത്രാഞ്ജലിയുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അൽ അരീഫ് ഹോസ്പിറ്റലുണ്ട്. നേരെ അപ്പം തന്നെ കൊണ്ടുപോയി
അല്ല അരീഫ് ഹോസ്പിറ്റലിൽ എത്രയോ ഒരു 10-20 സ്റ്റിച്ചൊന്നും ഉണ്ടായിരുന്നു. എന്നാൽ രാജാജിയോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാം. അത്രയും സ്റ്റിച്ചിട്ട് ബാക്കി എല്ലാവരും സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോയിട്ടും രാജാജിക്ക് 3-4 ദിവസം അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു, കിടക്കേണ്ടി വന്നു. ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം മാത്രമേ പുള്ളിക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം എന്തെങ്കിലും കാരണവശാൽ വെയിനാണ് കട്ടായത്. അപ്പോൾ അവിടെ തന്നെ കിടക്കാനായിട്ടുള്ള ഒരു നിബന്ധന ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ രാജാജിയുടെ ജീവിതത്തിൽ മറക്കാത്ത ഒരു സംഭവം, ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാത്ത ഒരു സംഭവം. നമ്മുടെ ഞാനിത് പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്ര ചിരി, ഈ മുറിഞ്ഞ് നിൽക്കുന്ന ഈ അവസ്ഥയിൽ പോലും ബ്ലഡ് ചീറ്റിപ്പോകുന്ന അവസ്ഥയിലാണ് രാജാജിയെ പറ്റിയുള്ള ഈ കഥ നമ്മുടെ അഗസ്റ്റിൻ പറഞ്ഞത്. അഗസ്റ്റിൻ പറ്റി പറയുമ്പോൾ എനിക്ക് വളരെ നല്ലത് മാത്രമേ പറയാനുള്ളൂ. ആ മനുഷ്യൻ ഞങ്ങളോട് സഹകരിക്കുമ്പോൾ ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റ്, ഇത്രയും നല്ല സഹകരണമുള്ളൊരു മനുഷ്യൻ, അതുമാത്രമേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുള്ളൂ. കാരണം നെഗറ്റീവ് സൈഡ് ഒന്നും തന്നെ ഓർമ്മയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഞാനൊരു നെഗറ്റീവ് സൈഡ് ചെറുതായിട്ട് സൂചിപ്പിക്കാമെങ്കിൽ അത് എനിക്കൊരു വിഷമമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്ര അഭിനയിക്കാൻ കഴിവുള്ളൊരു നടൻ, ഇത്രയും ഹ്യൂമർ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു നടൻ എന്തുകൊണ്ട് സിനിമയിൽ വിചാരിച്ച ലെവലിൽ എത്തിയില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നുമല്ല അദ്ദേഹം നേടേണ്ടിയിരുന്നത്. ഇതിനൊക്കെ എത്രയോ മുകളിൽ അദ്ദേഹം എത്തേണ്ടതായിരുന്നു. ഏതായാലും ഞാൻ ഈ പറയുന്ന മുഴുവൻ മുകളിലിരുന്നു കൊണ്ട് എൻ്റെ പഴയ സുഹൃത്തായ അദ്ദേഹം കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ രാജാജി തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നുണ്ട്, രാജാജി ചിരിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ഇങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഞങ്ങളുടെ ബോക്സർ ഷൂട്ടിങ്ങിൻ്റെ വേളയിൽ ഞങ്ങൾക്ക് സംഭവിച്ചത്. പറഞ്ഞു വരുമ്പോഴേക്കും വേറെ കുറേ രസകരമായ കഥകൾ ബോക്സർ വേളയിൽ തന്നെ ഉണ്ട്. അത് വേറൊരു അവസരത്തിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇനിയും ഞാൻ തന്നെ നിർമ്മിച്ച അനവധി ചിത്രങ്ങളിൽ എനിക്ക് കൂടുതൽ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് രജപുത്രൻ എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതിൽ നിങ്ങൾക്കറിയാം സുരേഷ് ഗോപിയുണ്ട്, വിക്രമുണ്ട്, നരേന്ദ്ര പ്രസാദ്, തിലകൻ, അങ്ങനെ ഒരു താരവലയം തന്നെ ഉണ്ടായിരുന്ന സിനിമയാണ് രജപുത്രൻ. ആ ഒരു സിനിമയിൽ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറേ നല്ല റൊമാൻറ്റിക് മൊമെൻറ്റ്സ് എന്ന് തന്നെ പറയാം. ഞാൻ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും എല്ലാം പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലാണ്. ഇനിയിപ്പോൾ അതൊക്കെ വരാം, അത് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് സസ്പെൻസാക്കി മാറ്റി വയ്ക്കാം. ഈ എപ്പിസോഡ് ഞാൻ ബോക്സർ എന്ന് പറഞ്ഞ എൻ്റെ സിനിമയിലെ 3 ഇൻസിഡൻസ് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്തായാലും എൻ്റെ ഈ ഒരു ഫോമാറ്റിൽ നിന്ന് മാറ്റി ഞാൻ വേറൊരു ഫോമാറ്റിലേക്ക് പോകുന്ന കാര്യം നേരത്തെയും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി 2-3 എപ്പിസോഡ് കൂടി നിങ്ങൾക്ക് ചില എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ സിനിമയിലുള്ള അനുഭവങ്ങൾ, എൻ്റെ പേഴ്സണൽ അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു ഫോമാറ്റിൻ്റെ ഒരു ചേഞ്ച്, ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ചേഞ്ച്, ആ ചേഞ്ചിലേക്ക് ഞാൻ കടക്കുന്നതായിരിക്കും. ഏതായാലും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ ദി പോയിൻ്റ് വിത്ത് ഡി പി, അത് നിങ്ങൾക്ക് പുതിയ പുതിയ മേഖലകൾ, പുതിയ പുതിയ അവതരണങ്ങൾ എല്ലാം ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗസ്റ്റായിട്ട് ഇനി വരാൻ പോകുന്നത് വളരെ വളരെ VIP ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എൻ്റെ എപ്പിസോഡുകൾ തീർച്ചയായിട്ടും മറക്കാതെ കാണുക. ഇത് സെക്കൻഡ് എപ്പിസോഡാണ്. നിങ്ങൾ എൻ്റെ എപ്പിസോഡുകളെല്ലാം കണ്ട് എന്നെ വിജയിപ്പിക്കണം. നന്ദി, നമസ്കാരം.